Hello friends, again welcome to Appo's Vlog. Appo njan innoru pudhiya taram recipe aayittanu vannittullathu nammude kannurukarude sandam meembathil. Appo nammude kuttiyappula markokke kodukkan pattiya nalla oru attipoli item aanu ithu. Kaananum bangiyundu vallare adhigam tasty aanu. Appo namukku idengane undakkirukkunnu ennu nokkam. ആദ്യം തന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാല് മീനാണ്. ഞാനിപ്പോ അയിലയാണ് എടുത്തിട്ടുള്ളത്. അയക്കൂറ, അകോലി ഏത് തരം വേണമെങ്കിലും എടുക്കാൻ പറ്റും. ഞാനിപ്പോ ഇവിടെ അയിലയാണ് എടുത്തിട്ടുള്ളത്. നല്ല വലുപ്പമുള്ള അയിലയാണ്. നമ്മൾ ആദ്യം അത് കട്ട് ചെയ്തിട്ട് മസാലയൊക്കെ തേച്ചിട്ടൊന്ന് വെക്കാം. മുളകും മഞ്ഞളും ഉപ്പും ഇട്ട മസാലയിൽ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഞാൻ വെച്ചിട്ടിട്ട് ഇനി നമുക്കതൊന്ന് പൊരിച്ചെടുക്കാം. നമ്മുടെ ഫ്രൈ പാൻ നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ടിരിക്കുന്നത് ഇത് എന്ന് വെച്ചാൽ നമ്മുടെ മീൻ അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായി എണ്ണ തിളച്ചതിന് ശേഷം മാത്രം മീൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് പൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും, അത് ഒട്ടിപ്പിടിക്കുകയുമില്ല. അപ്പം നമ്മുടെ മീൻ പൊരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്കിതിൻ്റെ മസാലയൊന്ന് റെഡിയാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിപ്പോൾ സവാളയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വലുപ്പമുള്ള നാലഞ്ച് സവാള എടുത്തിട്ടുണ്ട് ഞാൻ. അത് ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞെടുക്കുക. നല്ല നേർമേൽ അരിഞ്ഞെടുക്കണം, എന്നാലേ നല്ലോണം വഴിഞ്ഞു വരത്തു. ഇനി നമുക്ക് അടുത്തതായിട്ടെന്ന് വെച്ചാല് തക്കാളിയാണ് ആവശ്യം. ഞാനിപ്പോൾ നാല് നല്ല വലുപ്പമുള്ള നാല് തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക്, പച്ചമുളക് കഴുകി അതിൻ്റെ ഇതൊക്കെ കളഞ്ഞിട്ട് നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം. ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്യണം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മസാല ഒന്ന് റെഡിയാക്കിയെടുക്കാം. നമ്മൾ ആദ്യം തന്നെ ഒരു പാൻ വെക്കുക. അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് സവാള വഴക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴഞ്ഞു വരുന്നതുവരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി പെട്ടെന്ന് ഈ സവാള ഒന്ന് വഴഞ്ഞു വരാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ഇതിലോട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടി കിട്ടും. ഇപ്പൊ എന്റെ സവാള ഏകദേശം ഒരു വാടി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ടുള്ള ആ മിക്സിങ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതും ആ സവാളയും കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നതുവരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഏകദേശം നല്ലൊരു പരുവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നല്ല നേരിയ കനം കുറഞ്ഞ രീതിയിൽ അരിഞ്ഞിടണം, എന്നാൽ മാത്രമേ പെട്ടെന്ന് വഴഞ്ഞു വരത്തുള്ളൂ. അപ്പം നമ്മുടെ തക്കാളിയും കൂടി ഇട്ടിട്ട് നമുക്ക് ഈ മിക്സിങ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി നല്ലോണം അടിഞ്ഞു വരുന്ന രീതിയിൽ വേണം ആക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമുക്കതൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമ്മളെന്ന് വെച്ചാൽ തേങ്ങ അരക്കാനുണ്ട്. തേങ്ങയും പെരിഞ്ചീരകവും ഉള്ളിയും കൂടിയിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചിടാം. അപ്പം നമ്മൾ അരക്കുന്ന സമയത്ത് അതിലൂടെ മഞ്ഞളും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പെരിഞ്ചീരകമാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല അരവായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. അപ്പം നമുക്ക് ഈ മിക്സിങ്ങും കൂടിയിട്ട് നമ്മുടെ വഴറ്റി വെച്ച സവാളയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്യണം, എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്.
അപ്പോൾ നമ്മുടെ ഈ ഫില്ലിങ് ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ചിട്ടുള്ള, നമ്മൾ ആദ്യം സവാളയിൽ അല്പം ഉപ്പ് ആഡ് ചെയ്തിരുന്നു, അത് പോരാത്തത് കൊണ്ടാണ് ഞാൻ വീണ്ടും ആഡ് ചെയ്തത്. നമ്മുടെ ഇഷ്ടത്തിന്റെ രുചിക്കനുസരിച്ച് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മുടെ മിക്സിങ് എല്ലാം കൂടിയിട്ട് നല്ല തിളവരുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചു വരുന്നത് വരെ നമ്മളിത് ഒന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം എന്റെ കൂട്ട് റെഡി ആയിട്ട് വന്നിട്ട് ഇനി നമുക്ക് ഇതിലോട്ടൊരു മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഏത് മീനാണ് യൂസ് ചെയ്യുന്നത് ആ മീൻ നമുക്ക് ഇതിട്ടുണ്ട്. ഞാനിപ്പോ അയിലയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഒരു അയില എടുത്തിട്ട് നമുക്ക് അതിലോട്ട് ഇട്ടിട്ട് അത് വെന്ത് നന്നായിട്ട് ഒടഞ്ഞു വരുന്ന പരുവത്തിലാവുന്നത് വരെ നമ്മളത് വേവാൻ വേണ്ടിട്ട് വെക്കണം. നമ്മളതൊന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ രുചി എല്ലാത്തിലും എത്താൻ വേണ്ടിയിട്ട് നമുക്ക് അതിലോട്ട് കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാം. ഇപ്പൊ ഏകദേശം നമ്മുടെ കൂട്ടൊക്കെ റെഡി ആയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ആ മീനിന്റെ മുള്ളെടുത്തിട്ട് മാറ്റണം, അല്ലെങ്കിൽ നമുക്ക് കഴിക്കുന്ന സമയത്ത് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ. അപ്പൊ നമ്മളത് ഒന്ന് എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ അതിലോട്ട് കുറച്ച് ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മസാലന്റെ കൂട്ട് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെച്ചു കൊടുക്കാം. ഇപ്പൊ നന്നായി വെന്ത് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. തേങ്ങയുടെയും ജീരകത്തിന്റെയും ആ മസാലകളുടെയും ഒക്കെ നല്ലൊരു സ്മെല്ല് തന്നെ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ മസാല കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മാറ്റിവെക്കാം. ഇനി അടുത്തതായിട്ട് എന്ന് വെച്ചാല് നമ്മള് മീൻപത്തിലിനെ കവർ ചെയ്യാനുള്ള മാവ് നമുക്ക് റെഡി ആക്കിയെടുക്കാം. അതിന് ഞാനിപ്പോ ഒരു 3 മണിക്കൂർ മുമ്പ് ഞാൻ ചൂടുവെള്ളത്തില് പൊന്നി അരിയും പച്ചരിയും കൂടി കുതിർത്ത് വെച്ചതാണിത്. ഇനി നമുക്കതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് തേങ്ങയും സവാളയും, ഒരു വലിയ സവാള തന്നെ വേണം. ഞാനിപ്പോ ഒരു തേങ്ങ, ഒരു ഫുൾ തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു വലിയൊരു സവാള എടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് പെരിഞ്ചീരകവും കൂടി ആഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ അരി അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് നൈസായിട്ടൊന്നും അരച്ചെടുക്കണ്ട, കുറച്ച് ചെറിയൊരു തരിതരപ്പുള്ള രീതിയിൽ അരച്ചെടുത്താൽ മതി. ഇപ്പൊ ഏകദേശം കുഴച്ചു വെച്ചിട്ടുണ്ട് ഞാനത്. ഇനി നമുക്കതൊന്ന് പരത്തിയെടുക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഒരു ഉരുള പോലെ ആക്കി എടുത്തിട്ട് ഏകദേശം കുറച്ച് വലുപ്പത്തിൽ തന്നെ എടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ വാഴയിലയിലാണ് പരത്തിയെടുക്കുന്നത്. നന്നായിട്ട് ആ റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കണം നമ്മൾ. ഇപ്പൊ ഏകദേശം പരന്ന് വന്നിട്ടുണ്ട്. നല്ല നമ്മൾ ആ വാഴയില ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന തരത്തിൽ നമ്മളത് പരത്തിയെടുക്കുന്നുണ്ട്. നമുക്കിതിന് 2 വാഴയില യൂസ് ചെയ്യണം. നമ്മൾ 2 വാഴയിലയിലും 2 തരത്തിലാക്കിയിട്ട് ഇതുപോലെ മാവ് പരത്തി വെക്കും. അപ്പൊ നമ്മൾ ആദ്യത്തേത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. രണ്ടാമത് നമുക്ക് ഒന്നുകൂടി അതുപോലെ പരത്തിയെടുക്കാം. ഒരു വലിയ ഉരുളയെടുത്തിട്ട് നമുക്ക് വാഴയിലയിൽ വെച്ചിട്ട്, വാഴയിലയിൽ നമ്മൾ ആദ്യം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഇതിൽ ഒട്ടിപ്പിടിക്കാൻ, ഈ മാവ് ഈ വാഴയിലയിലോട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് രണ്ടാമത് നമ്മൾ നല്ല രീതിയിൽ തന്നെ പരത്തിയെടുക്കുന്നുണ്ട്. നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ 2 മാവും ഏകദേശം ഒരേപോലെ നമ്മൾ ഒരേ ഷേപ്പിൽ എടുക്കണം. ഒന്നൊന്നിനെ കവർ ചെയ്യാനുള്ളതാണ്. അപ്പൊ നമ്മുടെ 2 മാവും ഏകദേശം പരന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ഫില്ലിങ് ഇട്ടു കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മസാല ഇതിലോട്ട് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ടിലും
ഒന്നാമത്തേതിൽ നല്ലോണം ഫിൽ ചെയ്യണം. രണ്ടാമത്തേതിൽ ഏകദേശം ചെറിയൊരു രീതിയിൽ ചെറുതായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് അതിലോട്ട് നമ്മുടെ നേരത്തെ പൊരിച്ചു വെച്ച മീൻ, നമ്മുടെ അയില മീന് ഇട്ട് വെച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഫുള്ളായിട്ട് ഒരു മീൻ ഫുള്ളായിട്ട് ഇതിലോട്ട് വെച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിൽ അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മസാല കൂടി നമുക്ക് വെച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ രണ്ടാമതായിട്ട് പരത്തി വെച്ച ആ മാവിന്റെ കൂട്ടെടുത്തിട്ട് നമ്മൾ മീനിന്റെ മസാല നിറച്ച് വെച്ച് ആ ഒരു മാവിലോട്ട് നമ്മൾ അതൊന്ന് കവർ ചെയ്ത് വെക്കണം. ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന തരത്തിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് മേലയിലുള്ള ആ വാഴയില നീക്കിയിട്ട് കവറാകാത്ത ഒട്ടാത്ത ഭാഗത്ത് നമുക്കൊന്ന് കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഇങ്ങനെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ രണ്ടും ഒരേ തരത്തിലുള്ള മാവും ഷേപ്പും ആയിരിക്കണം എന്ന് പറയാം. ഇത് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അത് നമ്മൾ ആദ്യം തന്നെ വെള്ളം വെച്ച് സ്റ്റീമർ വെച്ചിട്ട് അതിലോട്ട് നമ്മൾ ഈ വാഴയിലയോട് കൂടിയിട്ടാണ് നമ്മൾ ഇതിലോട്ട് വെച്ചു കൊടുക്കുന്നത്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു അരമണിക്കൂർ സ്റ്റീം ചെയ്തടിച്ചാൽ കറക്റ്റ് വേവായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും യൂസ് ചെയ്ത വാഴയില പിന്നെ ഒന്നുണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാൻ പറഞ്ഞില്ല. പുതിയ പുതിയ ഇല തന്നെ എടുക്കണം, അല്ലെങ്കിൽ വേവ് തട്ടൂല. അപ്പോൾ എൻ്റെ അയിലപ്പത്തിൽ ഏകദേശം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു റെസിപ്പിയാണ്, ഒരു വെറൈറ്റി കൂടിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.